ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സാധാരണ നമ്മളെ വർക്കിംഗ് ഡേയ്സിലുള്ള ഒരു ഈവനിങ് റുട്ടീനായിട്ടാണ് ഇന്ന് കാണിക്കാൻ പോണത് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളും ഇതൊക്കെ ഇന്നത്തെ വ്ളോഗിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണുക കണ്ടിഷ്ടാവാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കണ്ടോക്കാം സാധാരണ ഞാൻ വ്ളോഗൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഏകദേശം ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കും കേട്ടോ നാളെ ഞാൻ ഇന്ന ടൈമിലൊരു വ്ളോഗാണ് ചെയ്യാൻ പോണത് അങ്ങനെയൊക്കെ പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ലേനു അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരാനായപ്പോൾ ഇനി ഈവനിങ് സ്നാക്കിന് എന്ത് കൊടുക്കുന്നു ഇങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുന്നു കേട്ടോ പഴമോ ബ്രെഡോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കൺഫ്യൂഷനൊന്നുമില്ല ഞാൻ അതന്നെയാണ് കൊടുക്കൽ അപ്പോൾ ഇന്ന് അതൊന്നും ഇല്ലേനു കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ചോക്ലേറ്റ് പാൻകേക്ക് ഉണ്ടാക്കുക എന്നാൽ പിന്നെ റെസിപ്പിയും കൂടി ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഒരു ഈവനിങ് റുട്ടീനായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് അപ്പോൾ അതാ നമ്മൾ ഈ വൈകുന്നേരം ഇപ്പോൾ ഏകദേശം മൂന്നേമുക്കാലൊക്കെ ആയിട്ടുണ്ട് മക്കൾ സ്കൂൾ വിട്ട് എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചിലർ സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലേ ചോക്ലേറ്റ് പാൻകേക്കാണ് ഉണ്ടാക്കുന്നത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ എളുപ്പം മിക്സിയിൽ നമുക്ക് കറക്കി എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഞാൻ ഒരു കപ്പ് മൈദ വെച്ച് ചെയ്യുന്നതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയണത് പിന്നെ ഇതിൽക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം എനിക്ക് 5 ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ കറക്റ്റ് ആയിരുന്നു കേട്ടോ മധുരം ഇനി നമ്മൾക്ക് ഇതിൽക്ക് വേണ്ടിയത് ഉപ്പാണ് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഒരു നുള്ള് ഒക്കെ ഉപ്പ് മതി ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ നിറയെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ വേണ്ടി ഇനി ഇതിൽക്ക് പാല് വേണം അപ്പോൾ 1 കപ്പ് പാല് വേണ്ടി വരും അപ്പോൾ ഞാൻ 1/2 കപ്പൊക്കെ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തന്നെ മിക്സിയിൽ അടിച്ച് നോക്കിയിട്ട് തിക്നെസ് അനുസരിച്ച് നമുക്ക് പാല് ബാക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ 1/2 ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ ഇനി ഇതിൽക്ക് മൈദ ചേർത്ത് കൊടുക്കുക 1 കപ്പ് മൈദയാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൈദ ഇട്ടിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ മേലിട്ട് കൊടുത്താൽ എന്താ പറയുക നമ്മൾ മിക്സിയിൽ കറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിന് കറങ്ങാൻ അപ്പോൾ മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ലിക്വിഡായിട്ടുള്ള സാധനങ്ങൾ മുട്ട അങ്ങനത്തെ സംഗതികളൊക്കെ ആദ്യം ഇട്ടതിന് ശേഷം മൈദ ഏറ്റവും മേലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കറങ്ങി കിട്ടും കേട്ടോ ഇനി ഇതിൽക്ക് ചോക്ലേറ്റ് പാൻകേക്ക് അല്ലേ അപ്പോൾ ഇതിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇനി ഇതിൽക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഈ ചോക്ലേറ്റ് പൗഡർ അതായത് കൊക്കോ പൗഡറാണ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നോർമൽ വനില പാൻകേക്ക് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ഞാൻ കുറച്ച് പാല് ബാക്കി ഉള്ള പാല് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാ ഈ ഒരു ലൂസ് ആയിരിക്കും ഉണ്ടാവുക ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ അല്ല കേട്ടോ കുറച്ച് ഒരു തിക്നെസ്സിൽ അപ്പോൾ 1 കപ്പ് മൈദക്ക് 1 കപ്പ് പാല് കറക്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതിലിങ്ങനെ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ട് അതൊക്കെ നല്ലോണം ഉടച്ചിട്ട് നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കുക ഇനി ഇതാ ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ പാൻകേക്ക് ഉണ്ടാക്കാൻ പോണത് ഇത് പാൻകേക്കിനായിട്ടുള്ള പാനാണ് പിന്നെ ഇതിന് ഉത്തപ്പം മേക്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ ഇത് ഷോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ കണ്ട പിക്ചറിലൊന്നും ഇങ്ങനെ ഇതിൻ്റെ താഴെ കണ്ട ആനിമൽസിൻ്റെ ഒരു സ്റ്റാമ്പ് ഉണ്ട് ആ ഒരു സ്റ്റാമ്പ് ഇല്ലാതെയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ചാർജ് ചെയ്ത് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് നെയ്യാണ് ഇപ്പോൾ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം 4 ടൈപ്പിലുള്ള ആനിമൽസിൻ്റെ സ്റ്റാമ്പാണ് കേട്ടോ ആ ഒരു ഇതിൽ ഉള്ളത് ഞാൻ പാൻകേക്ക് ആക്കുമ്പോൾ കാണിച്ചു തരാം അതിന് ആ ഒരു സ്റ്റാമ്പ് വരുന്നത് അപ്പോൾ ആ പാന് നല്ലോണം ചൂടാവുമ്പോൾ അതിൽക്ക് ഓരോ ചെറിയ തവി മാവ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇങ്ങനത്തെ പാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നോർമലായിട്ടുള്ള നമ്മളെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനില്ലേ നോൺ സ്റ്റിക്കിൻ്റെ അയിൽ വേണമെങ്കിലും ഉണ്ടാക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് നെയ്യോ അല്ലെങ്കിൽ ബട്ടർ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ കയ്യിൽ വീതം ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പരത്തണ്ട അങ്ങനെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് വെക്കണം കേട്ടോ അത് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അതിലിങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങും അപ്പോൾ കണ്ട ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്
നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിപ്പോൾ നല്ല കട്ടിയിൽ സ്പേസ് ഉണ്ടല്ലേ ഒഴിക്കാൻ, വേണമെങ്കിൽ അങ്ങനെ കട്ടിയിൽ ഒഴിക്കാട്ടോ. ഞാനിപ്പോൾ ഓരോ തവി ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു സൈസിൽ തന്നെ അത്യാവശ്യം സൈസുള്ള കുറച്ചൊരു കനത്തിൽ തന്നെ ഉണ്ടോ ഇത് ഈ ഓരോ പാൻകേക്കും കിട്ടുക. ഇനി ഇതിൻ്റെ മേൽഭാഗത്തൊക്കെ നിറയെ ഇങ്ങനെ ഹോൾസ് വന്നാൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, പക്ഷേ ആ മേൽഭാഗം മാത്രം ഒന്ന് ഡ്രൈ ആവാനേ ഉള്ളൂ. അപ്പോൾ അതിനാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ട, തിരിച്ചിടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ആനിമലിൻ്റെ ഒരു സ്റ്റാമ്പ് ചെയ്ത പോലെയാണ് ഈ ഓരോ പാൻകേക്കും ഉണ്ടാവുക. തിരിച്ചിട്ട് കുറേ നേരം വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തിരിച്ചിട്ടത് നമുക്ക് എടുക്കാട്ടോ. കാരണം ആ ഒരു മേൽഭാഗം മാത്രം ഒന്ന് ഡ്രൈ ആവാനല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ആവും. തീ ഒന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞു പോകട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. എളുപ്പം റെഡിയാക്കാൻ പറ്റിയ ഒരൈറ്റാണ്, കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ അപ്പോൾ ഇതാ നമ്മളെ പാൻകേക്ക് ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ബാറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബാറ്ററിന്ന് അതായത് ഒരു കപ്പ് മൈദയും ഒരു മുട്ടയും ഒരു കപ്പ് പാല് ഇത്രയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു ഈ സൈസിലുള്ള 12 പാൻകേക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടാ. ചൂട് കൂടാതെ ശ്രദ്ധിച്ചാൽ മതി, ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പാൻകേക്ക്. അപ്പോൾ ഇതിൽ 4 ആനിമൽസിൻ്റെ സ്റ്റാമ്പാണുള്ളത്. അപ്പോൾ ഇങ്ങനെ പാൻകേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തർക്ക് എനിക്ക് ഡൈനോസോർ വേണം, എനിക്ക് ലയണ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അടിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. രണ്ട് സൈഡിലും ഉണ്ട് സ്റ്റാമ്പ്. രണ്ട് സൈഡിലേക്കും വരും, നമ്മൾ തിരിച്ചിടുമ്പോൾ മറ്റേ സൈഡിലേക്കും വരും. പക്ഷേ ആദ്യം വരുന്ന ആ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അവിടെയാണ് നല്ല കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുക കേട്ടോ. മറ്റേ സൈഡിലേക്ക് ആ ബബിൾസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ല. ഇനിയിപ്പോൾ സ്റ്റാമ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്റ്റാമ്പ് കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ, കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ. അത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻകേക്കാണ് കേട്ടോ. കണ്ടോ, കുറഞ്ഞൊരു തിക്നെസ്, ഇത്രയൊരു തിക്നെസ്സും ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ പറ്റും, കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഇത് കഴിച്ചു വെക്കുമ്പോൾ നമ്മൾക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. എളുപ്പം റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ മക്കൾ സ്കൂളൊക്കെ വിട്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോയതാണ്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളെ പാൻകേക്കിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ അടച്ചു വെച്ചാ കേട്ടോ. ഇനി ഒരു വന്നിട്ടാണ് ഒരു കൈക്കുള്ളൂ. Teddy bear, dinosaur. Alla alla kitte. Tasty. അങ്ങനെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്ത് ആ ഒരു അവർ ചായ കുടിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഡിന്നറിനുള്ള കാര്യങ്ങൾ കൂടി റെഡിയാക്കൽ ഇട്ടാ. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കലില്ല, നമ്മൾ ഉച്ചയ്ക്ക് എന്താണോ കഴിച്ച് അത് തന്നെയാണ് രാത്രിയിലും കഴിക്കൽ. അപ്പോൾ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ചൂറ്റി വെക്കും. പക്ഷേ ഇന്നിപ്പോൾ ചോറ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് വെക്കുന്നുണ്ട്, മട്ടരിയും കൊണ്ടാണ് വെക്കുന്നത്. അപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കും കേട്ടോ. ഒരു നേരത്തേക്ക് മാത്രമാകുമ്പോൾ പ്രഷർ കുക്കറിലാണ് വെക്കൽ. ഇനി ഇതാ അത് വരുന്ന നേരം കൊണ്ട് വേറൊരു പണിയും കൂടിയുണ്ട്. ഞാൻ രാവിലെ തന്നെ അടുത്ത ദിവസം രാവിലേക്കുള്ള ദോശക്ക് വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരച്ച് ബാറ്റർ ഉണ്ടാക്കി വെക്കണം. ഇതിപ്പോൾ 2 കപ്പ് പച്ചരി, 3/4 കപ്പ് ഉഴുന്നും, പിന്നെ 1 ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ കുതിരാൻ വേണ്ടി വെച്ചത്. രണ്ടും ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഞാൻ നല്ല ദോശ ബാറ്റർ, നല്ല പൊങ്ങി വരുന്ന, എന്താ പറയുക, പാത്രം നിറയെ പൊങ്ങി വരുന്ന രീതിയിലുള്ള ബാറ്റർ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക.
അപ്പോൾ അതാ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദോശയ്ക്ക് ഇരുന്നിട്ട് വിചാരിച്ചിനെ, പക്ഷേ അരച്ച് വന്നപ്പോൾ നല്ല ഇഡ്ലിൻ്റെ പാകത്തിൽ നല്ല തരിതരിപ്പായിട്ട് ഇറക്കാൻ പറ്റിയിട്ടാ, നല്ല തിക്നെസ്സിലും ആണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന നാളെ ഇഡ്ലി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം ഉഴുന്നാണ് അരച്ചിട്ടുണ്ടതിന്, ഉഴുന്ന് നല്ല സ്മൂത്തായിട്ട് ഇറക്കണം. അരിയാവുമ്പോൾ അത്ര സ്മൂത്തായിട്ട് ഇറക്കണ്ട, ചെറിയൊരു റവൻ്റെ ഒക്കെ പോലെ ചെറിയൊരു തരി ഉണ്ടാകുന്ന രീതിയിൽ അരച്ചാൽ മതി. ചിലപ്പോൾ അരയുമ്പോൾ അങ്ങോട്ട് അരക്കുമ്പോൾ അങ്ങോട്ട് അരിഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ദോശ ആക്കും. അതല്ല, ഇങ്ങനെ ഇതുമാതിരി കിട്ടിയാൽ എന്താ പറയുക, ഞാൻ ഇഡ്ഡലിയാണ് കേട്ടോ ആക്കൽ. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഒക്കെ ആണെങ്കിലും ഒക്കെ ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി ഏതായാലും ഇഡ്ഡലി ആക്കാൻ തീരുമാനിച്ചു. ബാക്കി മാവ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ദോശ. അങ്ങനെയാണ് കേട്ടോ ഞാൻ മാവ് അരച്ച് വെക്കുമ്പോൾ ചെയ്യൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ദോശക്കുള്ള സോറി ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ അടച്ചു വെക്കാം. ഇനി പ്രത്യേകിച്ച് കിച്ചണിൽ പണിയൊന്നുമില്ല കേട്ടാ. ഇത് അനാമിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, നമ്മളെ നെയ്ബറാണ്. അപ്പോൾ അനാമിൻ്റെ കൂടെ കളിക്കാൻ വന്നത് ആദ്യമായിട്ട് വന്നതാണ് കേട്ടോ അവൻ വീടിൻ്റെ ഉള്ളിൽ കളിക്കാൻ. ഞാനവിടെ കിച്ചണിൽ പണിയുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് കേൾക്കണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും കൂടി അവിടെ നല്ല കളിയാണ്. ആദ്യക്കാണെങ്കിൽ നല്ല പനിയും പിന്നെ ജലദോഷവും ചുമയും എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് തലേദിവസം ഒന്ന് സ്കൂളിൽ പോയിട്ടില്ലേനു കേട്ടോ, ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വേഗം കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം ആവി പിടിക്കാൻ ഒക്കെ ഇരുത്താനുള്ള പരിപാടിയാണ്. നല്ല മടിയാണ് കേട്ടോ ഇതിൻ്റെ മുന്നിലിരിക്കാൻ. പിന്നെ നമുക്കും കുറച്ച് ഫ്രീ ടൈം ഉള്ളപ്പോഴേ ഇതിന് പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പണിയൊപ്പിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബാൽക്കണിയിൽ അത് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ റൂമിൽ ഓനിങ്ങനെ ആവി പിടിക്കാനിരുത്തിയതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മെയിനായിട്ട് മണി പ്ലാന്റ്, പിന്നെ അങ്ങനെ വെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പ്ലാന്റ്സൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര അങ്ങനെ നല്ല വലുതായി ഒന്നും വന്നിട്ടൊന്നുമില്ല ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ കുറച്ച് വലിയ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് കൊണ്ടുവന്നിട്ട് കുറച്ച് വലിയ 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 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് വെക്കാമെന്ന്. അപ്പോൾ പിന്നെ നല്ലോണം വേരൊക്കെ വരുമ്പോൾ കുറച്ച് വലുതായിട്ട് നിൽക്കുമ്പോൾ കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസൊക്കെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് ഇതിൻ്റെ പുറത്ത് തന്നെ ഇട്ടോ വെക്കണത്. കുറച്ച് ദിവസം സൺലൈറ്റിൽ ഇരുന്നാൽ പെട്ടെന്ന് വേരൊക്കെ വരും. അതിനുശേഷം പിന്നെ ഉള്ളിലേക്കെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടേബിൾമേൽ, ഞാൻ എൻ്റെ വർക്കിംഗ് ടേബിൾമേൽ കുറച്ച് മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽക്കും ഒരു രണ്ട് മൂന്ന് വലിയ കട്ടിങ്സ് കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞതൊക്കെ ഇരുന്നിട്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ തന്നെ ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. പിന്നെ അതാ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നോ ഈ ഒരു ഗാർഡനിങ്ങിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ചെടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് അതിന് ഒരു മൂന്നാഴ്ചയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ എന്താ പറയുക, കുഴപ്പമില്ല. പക്ഷേ മണി പ്ലാന്റിന് നല്ല വെയിൽ ഡയറക്റ്റ് തട്ടിയാലും അതിങ്ങനെ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തിട്ട് തണലിക്ക് എടുത്ത് വെക്കണം. പിന്നെ ഈ ഒരു അടയണ്യത്തിലൊരു പൂവ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ അതിൽ ഈ ചട്ടിലേക്ക് മാറ്റുമ്പോൾ തന്നെ അതിമൊരു മുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിരിഞ്ഞിട്ട് ഒരു പൂവ് ഉണ്ടായിരുന്നു. പിന്നെ അതാ റോസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെയും കുറച്ചും കൂടി ആരോഗ്യമുള്ള റോസിൻ്റെ കട്ടിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതും കൂടിയും വെച്ചിട്ട് താഴെ വെച്ചതാണ്. തണലിൽ വെച്ചിട്ട് വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് അത് എടുത്തിട്ട് വെയിലേക്ക് വെക്കാം. നല്ല വെയിൽ തട്ടിയാലായ്മ നല്ലോണം പൂവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെടിയൊക്കെ നനക്കണോ എന്നൊക്കെ നോക്കാനും വേണ്ടിയിട്ടേനു കേട്ടോ. പക്ഷേ ചെടിയൊന്നും നനക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, മണ്ണൊക്കെ നനഞ്ഞ് നനവുണ്ട്. അപ്പോൾ മണ്ണൊക്കെ നനവുണ്ടെന്നുണ്ടെങ്കിൽ ചെടി നനക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ചായയും കൊണ്ട് വന്നതാണ്. അപ്പോൾ തന്നെ ഓളെ ഫ്രണ്ട് പോയിട്ട് ഓളും മേലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഈ ചെടിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരലില്ല കേട്ടോ. കാരണം ആ ചട്ടിയിലുള്ള ചെടി പിടിച്ചിട്ട് ഓള് ഇളക്കും, അത് പിടിച്ച് തിരിക്കുക, അങ്ങനത്തെ ഒക്കെ പണി ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അത് വേറെ ഒന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അധികം ഇപ്പം അങ്ങനെ ഇങ്ങോട്ട് ഇറക്കലില്ല. എന്നാലും ഓള് എന്നെ താഴ്ന്ന് കണ്ടാൽ വേഗം ഓടി കയറി വരും. പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ.
ഇന്ന് ഞാൻ നേരത്തോളോട് പറഞ്ഞിട്ട് നമുക്ക് ചെടി നനക്കാൻ പോകണമെന്ന്. ചെടി നനക്കാൻ പോകും, ഇറങ്ങുമ്പോൾ ഓളും വരും. എന്നിട്ട് ഓളെ ഈ ഒരു ബക്കറ്റിൽ വെള്ളമെടുത്തിട്ട് ഓളും നനക്കൂട്ട. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിന് ഓളോട് ചെടി നനക്കണം എന്നൊക്കെ. പക്ഷേ പിന്നെ ഞാൻ നോക്കുമ്പോൾ മണ്ണൊക്കെ നനഞ്ഞിരിക്കണോണ്ട് ഇന്ന് നനക്കണ്ടെന്ന് വിചാരിച്ചതിനു. അപ്പോൾ ഓൾക്ക് നനച്ചേ തീരും. അപ്പോൾ അങ്ങനെ ഓൾക്ക് മാത്രം കുറച്ച് വെള്ളം കൊടുത്തതാവുന്ന നനക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഏകദേശം മരുവിൻ്റെ സമയം വരെ ഞാനിവിടെ തന്നെ ആയിരിക്കും കൂട്ടാ. അപ്പോൾ ദാ അങ്ങനെ ഇപ്പോൾ രാത്രിയായി. ഞങ്ങൾ മൗരി പുരസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഖുർആനോദനം പിന്നെ എന്താ ഹാദിക്ക് പഠിക്കലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇനി കിച്ചണിൽ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ ഉപ്പാക്ക് ചപ്പാത്തി വേണ്ടി വരും കേട്ടോ, ചിലപ്പോൾ അല്ലെങ്കിൽ ഓട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് പിന്നെ അമ്മയായിരിക്കും ഉണ്ടാക്കുക. ഞാനിനി ഇവരെ പഠനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനാണ് കേട്ടോ താഴ്ക്ക് പോലെ. അപ്പോൾ തന്നെ തയ്യാറാക്കിയും വരും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലായിരിക്കും മിക്കവാറും എൻ്റെ എഡിറ്റിങ്ങിൻ്റെ വർക്കുകളുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ തുണികൾ മടക്കാൻ, കബോർഡ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യലിട്ടാ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കലിൻ്റെ പണി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡിന്നർ കഴിച്ചിട്ട് നമ്മളും കിടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.